ഓം ശ്രീ ഗണേശായ നമ ശ്രീമന്നാരായണീയം അഥ പ്രഥമസ്കന്ധ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഇന്നിപ്പോൾ ഞാൻ ശ്രീമന്നാരായണീയം ആദ്യത്തെ ദശകത്തിലത്തെ ആദ്യത്തെ ശ്ലോകം മുതൽക്ക് ഒന്ന് വായിച്ചിട്ട് ആദ്യ ശ്ലോകം വായിക്കുക, പിന്നെ പദം പിരിച്ച് ഓരോ വാക്കായിട്ട് അർത്ഥം പറയുക. അതിനുള്ള ഒരു എളിയ ശ്രമമാണ്. ഈ ആദ്യത്തെ ശ്ലോകം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നിഗൂഢ തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ചട്ടമ്പിസ്വാമികൾ ഈ ഒരൊറ്റ ശ്ലോകത്തിനെ വിവരിച്ച് വിവരിച്ചിട്ട് 12 മണിക്കൂർ നേരം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത്രേ. ഈ അത്ര വലിയ ജ്ഞാനികൾക്കൊക്കെ അത്ര അർത്ഥങ്ങളുണ്ട് അത്രേ ഈ ശ്ലോകത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ പലരും ഇങ്ങനെ നാരായണീയം വായിച്ച അർത്ഥം പറയണവരൊക്കെ ഉണ്ട്. പലരും അവരവരുടെ ഇതിനെ ആ കഴിവിനും അറിവിനൊക്കെ അനുസരിച്ചിട്ടും പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ശ്ലോകം ഒന്നാണ് വായിക്കുക, പിന്നെ ഈ ശ്ലോകത്തിലുള്ള വാക്കുകൾ അതേ ക്രമത്തിൽ പിരിച്ച് പിരിച്ച് പദം പിരിച്ച് പറഞ്ഞിട്ട് ആ വാക്കുകളുടെയൊക്കെ അർത്ഥം പറഞ്ഞ് പറഞ്ഞ് പോവുക, പിന്നെ അന്വയമായിട്ടൊന്ന് അർത്ഥം പറയുക. അങ്ങനെ ലളിതമായിട്ടൊന്ന് അർത്ഥം പറഞ്ഞ് പോവാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം അത്രയ്ക്ക് എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ എന്നാൽ കഴിയണതുപോലെ ലളിതമായിട്ട് ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയാനുള്ള ഒരു ശ്രമം അത്രയേ ഉള്ളൂ. ഞാൻ ശ്ലോകം ഒന്ന് വായിക്കട്ടെ. ആദ്യം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അപ്പോ നമുക്ക് ഇങ്ങനെ ഓരോ വാക്കായിട്ട് പറഞ്ഞു നോക്കാം. അപ്പോ സാന്ദ്രാനന്ദാവബോധാത്മക അനുപമിതം, അതാണ് ആദ്യത്തെ രണ്ട്. അപ്പൊ സാന്ദ്രാനന്ദാവം, സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഘനീഭവിച്ചത് എന്നൊക്കെ പറയാം, ഡെൻസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അങ്ങനെ ഘനീഭവിച്ചിട്ടുള്ള ആനന്ദവും അവബോധത്തോടും കൂടിയത് എന്നാണ്. ആനന്ദം പറഞ്ഞാൽ എന്താ? സന്തോഷം. ഇംഗ്ലീഷിലൊക്കെ ആ എക്സ്ട്രീം ബ്ലിസ്, അങ്ങേയറ്റത്തെ പരമാനന്ദ അനുഭൂതി, അതിൻ്റെയും അവബോധം പറഞ്ഞ ജ്ഞാനു. അവ അങ്ങേയറ്റത്തെ ആനന്ദവും ജ്ഞാനവും അങ്ങട് കട്ട പിടിച്ച പോലെ ഉള്ള ഒരു രൂപമാണ്, അതാണ് ആനന്ദ അവബോധാത്മകം. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ചിലവര് സാന്ദ്രം എന്നുള്ളതിന് ഇങ്ങനെ മുറിയാണ്ട ഒഴുകുന്ന എന്നുണ്ടായിട്ട് നിർത്താണ്ട് ഇങ്ങനെ ഒഴുകണത്, അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഘനീഭവിച്ചത്, ഡെൻസ് എന്നുള്ള അർത്ഥവും പറയാം. എന്തായാലും ആനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു രൂപം അതാണ്. ആനന്ദ അവബോധാത്മകമാണ്. ബ്രഹ്മത്തിനെ പറ്റിയിട്ടാണ് ആ മേൽപ്പത്തൂര് പറയണത്. ആദ്യത്തെ 2-3 വരിയിലും ആ ബ്രഹ്മം എങ്ങനെയൊക്കെയുള്ളതാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനത്തെ വരിയിൽ പറയുകയാണ്, അങ്ങനെയൊക്കെയുള്ള ബ്രഹ്മം ഇതാ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഈ സാക്ഷാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ നിൽക്കണം, എല്ലാവർക്കും കാണാൻ നോക്കണം, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് എന്ന് പറയാനാണ്. അതിലേക്ക് കൊണ്ടുവരികയാണ് ഈ ആദ്യത്തെ 3 വരി. എങ്ങനെയൊക്കെയുള്ള ബ്രഹ്മമാണ് ആ അമ്പലത്തിലെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് എന്നാണ്. അപ്പോൾ ആദ്യം സാന്ദ്രാനന്ദ അവബോധാത്മകം, ഘനീഭവിച്ച പരമാനന്ദത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമായിട്ടുള്ളത്. പിന്നെന്താണ് അനുപമിതം. അനുപമിതം പറഞ്ഞാൽ എന്താണ്? ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ആ പരബ്രഹ്മത്തിന് അതുപോലെയാണ് ഇതുപോലെയാണ് എന്ന് ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം തന്നെ.
അതുപോലെ വേറൊന്നും ഇല്ലാത്തത് എന്നാണ് അനുപമിതം. പിന്നെയോ, കാലദേശാവധിഭ്യാം നിർമുക്തം. കാലം ദേശം, കാലദേശ അവധി, അതിൻ്റെ അവധികളിൽ ഇത് പറഞ്ഞാലോ, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സീമകളിൽ നിന്ന് മുക്തമാണ് എന്ന് പറഞ്ഞാൽ കാലവും ദേശവും ഒന്നും ബാധിക്കില്ല ഈ പരബ്രഹ്മത്തിന്. അതാണ് കാലദേശാവധിഭ്യാം നിർമുക്തം, നിത്യമുക്തം പറഞ്ഞാൽ എന്നും മുക്തം, മായയിൽ നിന്നും മുക്തമാണ്, മായയ്ക്ക് അതീതമാണ്. നമ്മളെല്ലാവരും മായയിൽ, മായയ്ക്ക് അധീനരായവരാണ്, മായയിൽ കിടന്നുണർന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ മായയിൽ നിന്ന് മുക്തമായതാണ്, നിത്യമുക്താണ്, എന്നും മുക്തി. മായയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാണ്ട് വേറിട്ട് മായയിൽ നിന്നൊക്കെ മുക്തമായിട്ട് നിൽക്കുന്നതാണ്. സുഖദുഃഖാദികളായിട്ടും മായയായിട്ടും ഒന്നും ഒരു ബന്ധവുമില്ലാത്തത്, അതാണ് നിത്യമുക്തം. പിന്നെയോ, നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം. നിഗമം പറഞ്ഞാൽ ഏതാണ്, നിഗമ ശതം പറഞ്ഞാൽ നൂറ്, സഹസ്രം പറഞ്ഞാൽ ആയിരം, ശതസഹസ്രം പറഞ്ഞാൽ നൂറായിരം. നിഗമ ശതസഹസ്രേണ പറഞ്ഞാൽ നൂറായിരം. ഈ വേദസൂക്തങ്ങളിലൊക്കെ, വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമൊക്കെ നൂറായിരം സ്ഥലത്ത് നിർഭാസ്യമാനം പ്രകാശിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, വേദങ്ങളിലും ഉപനിഷത്തുക്കളിലൊക്കെ ഒരു നൂറായിരം സ്ഥലത്ത് ഈ പരബ്രഹ്മത്തിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്, എന്താ എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ അതിലൊക്കെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഈ പരബ്രഹ്മം എന്താന്നുള്ളത് വിവരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അസ്പഷ്ടം. എത്ര വേദത്തിലും ഉപനിഷത്തിലും എത്ര വിവരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ആർക്ക് ഈ പരബ്രഹ്മം എന്താന്നുള്ളത് സ്പഷ്ടമല്ല, ക്ലിയർ അല്ല. അതാണ് സാധാരണക്കാർക്കൊക്കെ ഇത്രയൊക്കെ വിവരിച്ചിട്ടുണ്ടെങ്കിലും അസ്പഷ്ടം. അസ്പഷ്ടമാണ് വെച്ചാൽ ക്ലിയർ അല്ല, വ്യക്തമല്ലാണ്ടാണ് ഇരിക്കുന്നത് ഇതെന്താന്നുള്ളത്. പിന്നെയോ, ദൃഷ്ടമാത്രേ കണ്ടാൽ അപ്പൊ തന്നെ എന്നാണ്. കാണുക പറഞ്ഞ പരബ്രഹ്മത്തിനെ അങ്ങനെ കണ്ണോണ്ട് കാണാൻ പറ്റില്ല, അതിൻ്റെ അർത്ഥം പരബ്രഹ്മത്തിനെ അനുഭവിക്കാനേ പറ്റുള്ളൂ. അതായത് ഒരുപാട് നിഷ്കാമകർമ്മങ്ങളൊക്കെ ചെയ്ത് ധ്യാനിച്ച് യോഗാസനമൊക്കെ അനുഷ്ഠിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയൊക്കെ നിർത്തി ധ്യാനിച്ച് അങ്ങേയറ്റത്ത് എത്തിയവർക്ക്, അങ്ങേയറ്റത്ത യോഗീശ്വരന്മാർക്കൊക്കെയാണ് ഈ പരബ്രഹ്മം എന്താണ് എന്നുള്ള ആ അനുഭൂതി അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ എന്താണ്, ദൃഷ്ടമാത്രേ, അങ്ങനെ ആ പരബ്രഹ്മം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായാൽ അപ്പം തന്നെ, അതാണ് ദൃഷ്ടമാത്രേ പുനഃ, പിന്നീട് അപ്പം തന്നെ ഒരു പുരുഷാർത്ഥാത്മകം. ഒരു പുരുഷാർത്ഥം പറഞ്ഞാൽ എന്താ, പുരുഷാർത്ഥങ്ങൾ നാലെണ്ണം ഉണ്ട്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ അങ്ങേയറ്റത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം. ഈ ഒരു പുരുഷാർത്ഥം പറഞ്ഞാൽ മോക്ഷത്തിനെയാണ്. പുരുഷാർത്ഥത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആ പുരുഷാർത്ഥത്തിനെ, അതായത് മോക്ഷം എന്നാണ്. ഒരു പുരുഷാർത്ഥാത്മകം പറഞ്ഞാൽ പരബ്രഹ്മം എന്താ എന്നുള്ളത് അറിഞ്ഞു ചില ഉടനെ പരബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും മോക്ഷം കിട്ടിയ ആൾക്ക് പിന്നെ പരബ്രഹ്മത്തിൽ അങ്ങോട്ട് ലയിക്കും. പരബ്രഹ്മം എന്താന്ന് മനസ്സിലായവണം അവർ പരബ്രഹ്മത്തിൽ ലയിക്കും. അപ്പൊ പുഴയൊക്കെ ഒഴുകിപ്പോയി സമുദ്രത്തിൽ അങ്ങോട്ട് ലയിച്ചാൽ പിന്നെ ആ പുഴയായിട്ട് വേറൊരു നിൽക്കലില്ലല്ലോ പുഴയ്ക്ക്. അതുപോലെ ആ എല്ലാവരും പരബ്രഹ്മം എന്താന്നുള്ളത് അങ്ങോട്ട് മനസ്സിലായിച്ചാല് ദൃഷ്ടമാത്രേ അപ്പൊ തന്നെ പുനഃ, പിന്നീട് ഒരു പുരുഷാർത്ഥാത്മകം മോക്ഷം, ലിബറേഷനായി ആൾക്ക്. പിന്നെ ജനന മരണങ്ങളൊന്നും ഇല്ലേനിയും. അപ്പൊ അത് മനസ്സിലായി ആൾക്ക് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ളവരോട് എന്താ
ഈ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് ബ്രഹ്മ എന്താന്ന് പറയാനൊന്നും ആൾ പിന്നെ അങ്ങോട്ട് വരില്ലല്ലോ. അത് മനസ്സിലായവര് പിന്നെ അതിലേക്ക് അങ്ങോട്ട് ലയിക്കും. അപ്പോൾ അങ്ങനെയും ആർക്കും ഈ പരബ്രഹ്മ എന്താണെന്നുള്ളത് അറിയാനൊരു വഴിയില്ല. അത് മനസ്സിലായവര് പിന്നെ അതിലങ്ങോട്ട് ലയിക്കുകയായി മോക്ഷം കിട്ടിയിട്ട്. അതാണ് അങ്ങനെയൊക്കെയുള്ള ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വം അപ്പോൾ ആർക്കും അതെന്താന്നുള്ളത് കാണാനും മനസ്സിലാവാനും ഒക്കെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള ഏറ്റവും വലിയ വലിയ ജ്ഞാനികൾക്കും യോഗീശ്വരന്മാർക്കും കൂടിയും എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊക്കെയുള്ള ആ ബ്രഹ്മതത്വം തത്താവത് ഭാതി എന്നാണ്. അത് സാക്ഷാത് ഗുരുഭവനപുരേ എന്നാണ്. ആ സാക്ഷാൽ ഗുരുവായൂർ അമ്പലത്തില്, അതാണ് സാക്ഷാത് ഗുരുഭവനപുര അമ്പലത്തിലെ തത്താവത് ഭാതി. അത് അത് ആ ബ്രഹ്മതത്വം, തത് ബ്രഹ്മതത്വം ആ പ്രത്യക്ഷമായിട്ട് നമ്മുടെ കൺമുമ്പിൽ അങ്ങോട്ട് ഭാതി പറഞ്ഞാൽ ശോഭിക്കണു. അതായത് ആ വിഗ്രഹത്തിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി, സാക്ഷാൽ ബ്രഹ്മതത്വം തന്നെയാണ് ആ വിഗ്രഹം. കാണുമ്പോൾ അതായത് നിഷ്കള ബ്രഹ്മം തന്നെയാണ്. സകളം പറഞ്ഞ രൂപം ഉള്ളത് കാണുമ്പോൾ രൂപത്തോട് കൂടിയ ഒരു വിഗ്രഹമൊക്കെ ആണെങ്കിലും അത് സാക്ഷാൽ നിഷ്കള ബ്രഹ്മം തന്നെ. ആ കണ്ണിൻ്റെ മുമ്പിൽ ആ അമ്പലത്തിൽ അതാ കണ്ണിൻ്റെ മുമ്പിൽ ശോഭിക്കണു. ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ കാണാൻ നോക്കണം. എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാവാൻ ഇത്രയും മൂന്ന് വരിയിൽ വിവരിച്ചില്ലേ, ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ആ പരബ്രഹ്മം ഇതാ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങനെ നിന്ന് പ്രകാശിക്കണു ഈ ഗുരുവായൂര് എന്നാണ്. സാക്ഷാത് പ്രത്യക്ഷമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കാണാൻ പറ്റണോ? ഏത് പണ്ഡിതനൊന്നും ആവണ്ട, മറ്റത് ശരിക്കുള്ള പരബ്രഹ്മത്തിനെ അറിയണം വെച്ചാൽ മഹാപണ്ഡിതന്മാരും മഹായോഗികളും ആവണം. ഇതാ സാധാരണ പാമരന്മാർക്ക് കൂടി മനസ്സിലാവും, കണ്ണിൽ കാണാൻ നോക്കണം. ഇതാ ഈ കണ്ണിൻ്റെ മുമ്പിൽ വിളങ്ങണു. ഹന്ത ഭാഗ്യം ജനാനാം, എന്തൊരു ഭാഗ്യമാണ് ജനങ്ങളുടെ. ഇത്രയും എല്ലാവർക്കും കാണാൻ കിട്ടാൻ പ്രയാസമായിട്ടുള്ള ആ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇതാ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എല്ലാവർക്കും കാണാൻ നോക്കണം. ഇതാ നിന്ന് ശോഭിക്കണു. അതെ, എന്തൊരു ഭാഗ്യമാണ്. ഏതൊരറിവില്ലാത്തവനും പാമരനും വന്ന് നോക്കിയിട്ട് കാണാൻ നോക്കണം. ഇതാ വന്ന് വിളങ്ങി നിൽക്കണു നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ. എന്തൊരു ഭാഗ്യമാണ് എല്ലാവർക്കും. എല്ലാ ജനാനാം, ജനങ്ങളുടെ ഒരു ഭാഗ്യത്തിനെ പറ്റി പറഞ്ഞാൽ അവസാനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അഹോ, ആളുകളുടെ ഒരു ഭാഗ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ വേഗം അന്വയം പോലെ പറയുകയാണെങ്കിൽ സാന്ദ്ര ആനന്ദ അവബോധാത്മകം പറഞ്ഞാല് ഇങ്ങനെ ഘനീഭവിച്ച ആനന്ദവും ജ്ഞാനവും ആകുന്ന സ്വരൂപത്തോടു കൂടിയതും. അനുപമിതം പറഞ്ഞ അതിനോട് ഉപമിക്കത്തക്കതായിട്ട് വേറൊന്നുമില്ലാത്തത്, ഇതിനോട് സദൃശമായിട്ട് വേറൊന്നുമില്ല, അതുപോലെയാണ് ഇത് എന്ന് പറയാൻ വേറൊന്നുമില്ലാത്തതും. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലം ദേശം അതിൻ്റെ അവധിയിൽ നിന്ന് സീമയിൽ നിന്ന് ഒക്കെ തീരെ വേർപെട്ടതും, കാലവും ദേശവും ഒന്നും ബാധിക്കാത്തതും. നിത്യമുക്തം, എന്നും എല്ലാറ്റിൽ നിന്നും മുക്തമായിട്ട് വേറെ നിൽക്കുന്നത്, സുഖദുഃഖാദികളുമായിട്ടും മായയായിട്ടും ഒന്നും ഒരു ബന്ധവുമില്ലാത്തതും, അതാണ് നിത്യമുക്തം. നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം, നൂറായിരം ശ്രുതിവാക്യങ്ങളാൽ നല്ലവണ്ണം വ്യക്തമാക്കപ്പെട്ടവനും ഒരുപാട് വിവരിച്ചിട്ടുണ്ട് പരബ്രഹ്മം എന്താണ് വേദസൂക്തങ്ങളിലൊക്കെ. അങ്ങനെ ഒരുപാട് അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുള്ളതും അസ്പഷ്ടം. അങ്ങനെ ഒക്കെയാണെങ്കിലും എല്ലാവർക്കും അസ്പഷ്ടമായതും, കാരണം വായിച്ചു മനസ്സിലാക്കാൻ പറ്റില്ല പരബ്രഹ്മം എന്താണ്. അതുകൊണ്ട് എത്ര വിവരിച്ചിട്ട് എത്ര എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് അസ്പഷ്ടം, അവ്യക്തമാണ്, എന്താണെന്ന് ക്ലിയർ അല്ല. പിന്നെ ദൃഷ്ടി മാത്രേ പുനഃ,
പക്ഷേ ഒന്നങ്ങട് കണ്ടാല് പരബ്രഹ്മ എന്താന്ന് ഒന്നങ്ങട് മനസ്സിലായാലോ പിന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അത് പിന്നെ ആ ശ്രേഷ്ഠമായ പുരുഷാർത്ഥം ആയിട്ടുള്ള ആ സാക്ഷാൽ മോക്ഷം അങ്ങോട്ട് കിട്ടുകയായി. അതെന്താന്ന് മനസ്സിലായവർക്ക് മോക്ഷം കിട്ടുകയായി, പിന്നെ പരബ്രഹ്മത്തിന് അങ്ങോട്ട് ലയിക്കുകയായി. അങ്ങനെയൊക്കെ അപ്പം പിന്നെ അത് പരബ്രഹ്മ എങ്ങനെയെന്ന് മറ്റുള്ളവരോട് വന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല, അതിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരൂല്ല. അങ്ങനെയൊക്കെയുള്ള തത് ബ്രഹ്മതത്വം, അങ്ങനെയൊക്കെയുള്ള ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ തത്വം ഗുരുഭവനപുരേ താവത് സാക്ഷാത്ഭാതി, ആ ഗുരുവായൂരില് പ്രത്യക്ഷമായിട്ട് തന്നെ ഭാതി വിളങ്ങുന്നു കണ്ണിൻ്റെ മുമ്പിൽ. ഇതാ ആർക്കും ഒരിക്കലും എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത പരബ്രഹ്മ തത്വം ഇതാ കണ്ണിൻ്റെ മുമ്പിൽ ഇതാ പ്രത്യക്ഷമായിട്ട് നിന്ന് ശോഭിക്കുന്നു, വിളങ്ങുന്നു. ഹന്ത ജനാനാം ഭാഗ്യം, അഹോ ജനങ്ങളുടെ ഒരു ഭാഗ്യം, എന്തൊരു ഭാഗ്യമാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം.